എല്ലാരും എന്തു പറയുന്നു? സുഖമായിട്ടിരിക്കുന്നില്ലല്ലേ? അപ്പം ഞാൻ പറയുന്ന ബ്യൂട്ടി ടിപ്സുകളൊക്കെ ഒരുപാട് പേര് പരീക്ഷിച്ച് നോക്കുന്നുണ്ട്, റിസൾട്ട് കിട്ടുന്ന ഒരുപാട് പേരുണ്ട്, ആ മസാജൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടണമെന്ന് കഴിഞ്ഞ ദിവസം എന്നോടൊരു പുള്ളിക്കാരി പറഞ്ഞിരുന്നു. നമ്മുടെ കവിള് തുടുക്കാനുള്ള ഒരു മസാജും കാര്യങ്ങളും ഒക്കെ ഞാൻ യോഗ പോലെയും മസാജ് പോലെയൊക്കെ കാണിച്ചില്ലായിരുന്നോ? അപ്പോൾ അത് ചെയ്തിട്ട് നല്ല വ്യത്യാസമുണ്ട്. അത് കവിള് മെലിഞ്ഞ് പോയായിരുന്നു. അപ്പോൾ അത് ചെയ്തപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം നിങ്ങളെന്താണ് ചെയ്യേണ്ടത്? ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ റൊട്ടീനായിട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടാതിരിക്കത്തില്ല. എല്ലാവരും വീഡിയോ ഒക്കെ പോയി കാണുക. എല്ലാ വീഡിയോയുടെയും താഴെ ഓരോ വീഡിയോയുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ അതിനകത്ത് നോക്കി സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്ന മസാജുകളും പായ്ക്കുകളും ഒക്കെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ അടിപൊളി ഒരു ബ്യൂട്ടി ടിപ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരുടെ ഒരു പ്രശ്നം എന്താണ്? ചുളിവുകളല്ലേ? ചുളിവുകൾ, പിഗ്മെൻറ്റേഷന്, മുഖത്ത് കരിവാളിപ്പ് വരിക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഒരു ഏജ് കഴിഞ്ഞാലല്ലേ. അപ്പോൾ ഇത് മാറാനായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നിസാര സംഭവങ്ങൾ മതി. അതുപോലെ തന്നെ നിസാര സംഭവങ്ങളിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന നല്ലൊരു റിങ്കിൾസിൻ്റെ ക്രീം, അതായത് ചുളിവുകൾ വരാതിരിക്കാനായിട്ട്, നമ്മുടെ ചുളിവുകൾ പോകാനായിട്ടും അതുപോലെ തന്നെ കരിമങ്കല്യവും കറുത്ത കരിവാളിപ്പും ഒക്കെ മാറാനായിട്ടുമുള്ള ഒരു നല്ല ക്രീമാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പം പിന്നെ എല്ലാവരും കാശ് കൊടുത്ത് പല പല ക്രീമുകളും വാങ്ങിക്കുന്നുണ്ടല്ലേ. പക്ഷെ ചിലത് വളരെ കുറഞ്ഞതിനൊക്കെ മാത്രമേ റിസൾട്ട് കിട്ടാറുള്ളൂ. എങ്കിലും അതിൽ കെമിക്കലും യൂസ് ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷെ നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ ഇട്ട് നമുക്ക് ചെയ്യുമ്പോൾ എന്താണ് ഗുണം കിട്ടുന്നത്? നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ചിലവർക്ക് നാച്ചുറൽ, അതായത് ചില സാധനങ്ങൾ, വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ചിലവർക്ക് മഞ്ഞൾപ്പൊടി അലർജി, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അലർജി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കി ഉപയോഗിച്ച് ചെയ്തു പോകാമെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ചിലവർക്ക് അലോവേര ജെല്ല് അലർജി ഉള്ളവരായിട്ടുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, ധൈര്യമായിട്ട് വന്ന് വാട്സപ്പിൽ ചോദിക്കാം. അപ്പോൾ വാട്സപ്പ് നമ്പറൊക്കെ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ ക്രീമിനകത്ത് ചേർക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഇന്നത് അലർജിയുണ്ട്, അപ്പം ഞാൻ എന്താണ് അതിന് മാറ്റി ചേർക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് നിങ്ങളുടെ സ്കിന്നിൻ്റെ കാര്യം ചോദിക്കും. നിങ്ങളുടെ സ്കിൻ ഓയിലി ആണോ, ഡ്രൈ ആണോ, കോമ്പിനേഷൻ ആണോ, സെൻസിറ്റീവ് ആണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അതിനകത്ത് ചേർക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. അല്ലാതെ എനിക്ക് വീഡിയോ ചെയ്യുമ്പോഴത്തേനും നിങ്ങളുടെ എല്ലാവരുടെ സ്കിൻ എങ്ങനത്തെയാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ സ്കിന്നിൻ്റെ കാര്യം മാത്രമേ എനിക്കറിയത്തുള്ളൂ. എൻ്റെ ഒരു സെൻസിറ്റീവ് സ്കിന്നും കോമ്പിനേഷൻ സ്കിന്നും കൂടെയാണ്. നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം നിങ്ങളുടെ സ്കിൻ എന്താണെന്ന് അറിയണം, നിങ്ങൾ എന്നോട് പറയണം അല്ലേ. അപ്പം ഞാൻ ഓരോ ടിപ്സും പറയുമ്പം എൻ്റെ സ്കിന്നിനനുസരിച്ചുള്ള ടിപ്സാണ് പറയുന്നത്. അപ്പം എൻ്റെ സ്കിന്ന് പോലത്തെ സ്കിന്നാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് പിടിക്കും. വ്യത്യസ്തമായ സ്കിന്നാണ്, അതായത് ഞാൻ പറഞ്ഞ പോലത്തെ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചിട്ട് ചെയ്യാം, എൻ്റെ സ്കിന്ന് ഇങ്ങനത്തെയാണ്, അപ്പം ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്കല്ലേ ഇന്നത് അലർജി. ഓരോരുത്തർക്കും അറിയാമല്ലോ, ഓരോ വീട്ടിലെ ചില പൊടിക്കൈകളൊക്കെ ചെയ്തു പോകുന്ന ആൾക്കാർക്ക് അറിയാം ഇന്നത് അലർജിയാണ്, ഇന്നത് അലർജിയാണെന്നൊക്കെ അറിയാമല്ലോ. അപ്പം അങ്ങനെയുള്ളവർ പറയണം. പറഞ്ഞു കഴിഞ്ഞിട്ട് അവർക്ക് അതിനോട് യോജിച്ച കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അലർജിയും കാര്യങ്ങളൊന്നും വരത്തില്ല. അതുപോലെ തന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? തുടർച്ചയായിട്ട് ചെയ്തു പോവുക. ഏതൊരു കാര്യവും ചെയ്യുമ്പോൾ തുടർച്ചയായിട്ട് ചെയ്താൽ മാത്രമേ അതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അല്ലാതെ ഇന്ന് തേച്ചിട്ട് നാളെ റിസൾട്ട് കിട്ടാനായിട്ട് ഇത് കെമിക്കലല്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത് നാച്ചുറൽ സാധനമാണ്. നമ്മൾ അപ്പോൾ നിങ്ങൾക്ക് എന്താ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും വരത്തില്ല. ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ പയ്യെ തിന്നാൽ എന്താണ്? പനയും തിന്നാ. അതുപോലെ തന്നെ പെട്ടെന്ന് കിട്ടുന്ന റിസൾട്ടുകളൊക്കെ അധികകാലം നിലനിൽക്കത്തില്ല. സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഉണ്ടായിട്ട് ഒരുപാട് പേര് വൈറ്റനിങ് ക്രീമും ആ ക്രീമും ഈ ക്രീമും ഒക്കെ യൂസ് ചെയ്തിട്ട് മുഖം കരിവാളിച്ച് പോയവരൊക്കെ ഇപ്പം ഒരുപാട് കുറേ പേർക്ക് ഞാൻ വാട്സപ്പിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് അത് മാറ്റി നാച്ചുറലായിട്ട് മാറ്റിയെടുക്കണമെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നേ ഉള്ളൂ, പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ക്രീമുകൾ തേക്കുന്നതിനെക്കാട്ടി എന്താണ് ഗുണം? നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ അതിനകത്തായിട്ട് ചേരുന്ന കാര്യങ്ങൾ, യോജിച്ച കാര്യങ്ങൾ അതിൽ മിക്സ് ചെയ്ത് തേച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ അതുപോലെ നമ്മുടെ മുഖത്ത് റിങ്കിൾസ്, മുഖത്തും കാലിലും കയ്യിലും എവിടെ വേണമെങ്കിലും തേക്കാം ഈ ക്രീം. റിങ്കിൾസ് നല്ലവണ്ണം കുറയാനായിട്ടും റിങ്കിൾസ് വരാതിരിക്കാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് കരിവാളിപ്പും പിഗ്മെൻറ്റേഷനൊക്കെ മാറിക്കിട്ടാനായിട്ടുമുള്ള നല്ലൊരു ക്രീമാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ
സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ പിന്നെന്താണ്, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും മറന്നു പോകല്ലേ. നിങ്ങളുടെ വിലയേറിയ ലൈക്കാണ് എൻ്റെ വീഡിയോ മുമ്പോട്ടെത്തിക്കുന്നത്, മറ്റുള്ളവരിലേക്ക് എത്തുന്നത്. നമുക്ക് കിട്ടുന്ന റിസൾട്ട് മറ്റുള്ളവർക്കും എന്താണ് ഉപകാരപ്രദമാകട്ടെ. അപ്പം സന്തോഷത്തോടു കൂടി തന്നെ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് എങ്ങനെയാണ് ആ ക്രീം തയ്യാറാക്കുന്നത് നോക്കിയാലോ. ബാ, അപ്പം നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകളൊക്കെ നന്നായിട്ട് കുറയാനായിട്ടും പിഗ്മെൻറ്റേഷനൊക്കെ നന്നായിട്ട് മാറിക്കിട്ടാനായിട്ട്, അതായത് കരിമങ്കലിയൊക്കെ മാറിക്കിട്ടാനായിട്ടുള്ള ക്രീം എങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്ന നോക്കാനായിട്ടുള്ള സാധനങ്ങൾ വേണ്ടത്, ഒരു സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ സവോള മതി കേട്ടോ. പിന്നെ തക്കാളി നീര്, ഒരു തക്കാളിയുടെ നീരാണേ. അതുപോലെ തന്നെ നമുക്ക് ഒരു പകുതിയുടെ പകുതി ബീറ്റ്റൂട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് വേണം. പിന്നെ നമുക്ക് ഒരു പിന്നെ വൈറ്റമിനി ക്യാപ്സൂൾ വേണം, ഹണി വേണം, അതുപോലെ തന്നെ കോൺഫ്ലവർ വേണം. അപ്പോൾ ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ബീറ്റ്റൂട്ടിൻ്റെ നീരൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുത്തുകൊണ്ട് വരാം. അതുപോലെ തന്നെ നമ്മുടെ സവോളയൊന്ന് അരച്ച് അതിൻ്റെ നീരും എടുത്തുകൊണ്ട് വരാം. ഇപ്പം നമ്മൾ ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സവോള മിക്സിയിലിട്ടൊന്ന് അടിച്ചു, എന്നിട്ട് ഒരു തുള്ളി പോലും വെള്ളം ഒന്നിനും ചേർക്കരുത്, സവോളയ്ക്കും ചേർക്കരുത്, അതുപോലെ തന്നെ ബീറ്റ്റൂട്ടും ചേർക്കരുത്. എന്നിട്ട് നന്നായിട്ട് നീര് പിഴിഞ്ഞെടുത്തു. പിന്നെ തക്കാളി നീര്, ഇതൊരു തക്കാളിയുടെ വളരെ ചെറിയൊരു തക്കാളിയുടെ നീരാണ്, ഏകദേശം ഒരു ടീസ്പൂണോളം ഒരു ടേബിൾ സ്പൂണോളം വരും. അപ്പോൾ ഇതിനകത്തെ കുരു ഒന്നും വേണ്ട, കുരുവില്ലാതെ തന്നെ നമ്മൾ നമ്മൾ തക്കാളി പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ കുരു അരച്ചെടുത്താൽ മതി. ഒന്ന് അരിപ്പയിലൂടെ അരച്ചെടുത്താൽ വെള്ളമായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി കോൺഫ്ലവർ ഉണ്ട് ആഡ് ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മുടെ ഹണിയുണ്ട്, വൈറ്റമിൻ ഇ ക്യാപ്സൂളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ ഓനിയൻ ജ്യൂസിനകത്തോട്ട്, അതായത് നമ്മുടെ സവോലയുടെ നീരിനകത്തോട്ട് നമുക്ക് ഈ ഒരു ബീറ്റ്റൂട്ടിൻ്റെ നീര് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ടീസ്പൂണോളം കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്തു. കട്ട ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്യണം. നമുക്കിനി ഇത് ഇതിനകത്തോട്ട് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ അടുപ്പിൽ വെച്ചിട്ട് തീ ഒന്ന് ഓണായി കൊടുക്കണേ, ഗ്യാസ് ഒന്ന് ഓണായി കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊരു ക്രീം പരുവത്തിലാക്കിയിട്ട് ഒന്ന് കുറുക്കിയെടുക്കാവേ. ആ ഒരു ക്രീമിൻ്റെ പരുവായിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടോ, ഇത്രയും മതി. ഇനി നമുക്ക് ഈ ഒരു ബൗളിലോട്ട് ഇത് ആക്കി കൊടുക്കാം. ഇത് നമുക്കൊരു 4-5 ദിവസം വരെ ഉപയോഗിക്കാം, ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 1/2 teaspoon ഹണിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിഗ്മെൻറ്റേഷനും സ്കിന്നും മോയ്സ്ചറൈസ് ആകാനൊക്കെ നല്ലതാണ് നമ്മുടെ ഹണി. ഡാർക്ക് സ്പോട്ടൊക്കെ മാറിപ്പോകാൻ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടിപൊളി ഒരു പിഗ്മെൻറ്റേഷനും റിങ്കിൾസിനും എല്ലാം കൂടെ ഉള്ള നല്ലൊരു ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് തണുക്കാൻ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം നല്ല ചെറു ചൂടുണ്ട്. അപ്പോൾ ഈ ചെറു ചൂടോടെ തന്നെ നമുക്ക് ഈ ഒരു ഹണിയും വൈറ്റമിൻ ഇ ക്യാപ്സൂളും ഒക്കെ മിക്സ് ചെയ്യണം. ഒരുപാട് ചൂടല്ല, ചെറു ചൂടോടെ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനൊരു ചെറിയൊരു കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് മുഖത്ത് തേക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളിങ്ങനെ തേച്ച് മുഖത്ത് തേച്ച് കൊടുത്താൽ മതി. ഇത് നമുക്ക് കയ്യിലൊക്കെ തേക്കാൻ, ചുളിവുകൾ മാറാനായിട്ട് കയ്യിലും കാലിലും ഒക്കെ തേച്ച് കൊടുക്കാമെന്നാണ് കേട്ടോ. മുഖത്ത് മാത്രമല്ല, നല്ല രീതിയിലുള്ള വ്യത്യാസം വരും. നല്ല രീതിയിൽ ചുളിവുകളൊക്കെ മാറിക്കിട്ടും, അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ മാറിക്കിട്ടും. പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്കിതൊരു 10-20 minutes മുഖത്ത് തേച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് കഴുകി കളയാം. അപ്പോൾ ചെതിലുള്ള ഒരു ഗ്ലോ ഒക്കെ നമ്മുടെ ഫേസിന് കിട്ടും.
ഇനി ഞാൻ മുഖത്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ആ ക്രീം ഉണ്ടാക്കി ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചു, ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. കാരണം ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ ഇത് 4-5 ദിവസം വരെ ഒരു കേടും കൂടാതിരിക്കും, ഒരു പ്രശ്നവുമില്ല. കൈയിട്ടൊന്നും എടുക്കാൻ നിൽക്കരുത്, ഇതുപോലെ ഉണങ്ങിയ സ്പൂണിട്ട് എടുക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അത് നമ്മുടെ നാച്ചുറൽ ആണല്ലോ, കെമിക്കലല്ല, അപ്പം നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. നമ്മൾ ഇതുപോലെ കുറച്ചെടുക്കുക. എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കൈയുടെ പുറത്ത് വെക്കുക. ഇങ്ങനെ എപ്പോഴും ക്രീം യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. എന്നിട്ട് ക്രീമാണെങ്കിലും പായ്ക്കിടുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ എടുത്ത് ഉപയോഗിക്കുന്നത് നല്ലത്. പിന്നെ കൈവെള്ളം വെച്ചുകൊണ്ട് കുഴപ്പമില്ല, അത് മസാജൊക്കെ ചെയ്യുമ്പോൾ മാത്രം നമുക്ക് കൈയുടെ വെള്ളം വെച്ച് മസാജും കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ ഇതൊരു ജെല്ല് പരുവത്തിൽ ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ ഫേസിൽ ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക. നല്ലൊരു പ്രത്യേക ഒരു നാച്ചുറൽ ഒരു സ്മെല്ലാണിതിന്. അപ്പം ഇതുപോലെ നമ്മൾ മൊത്തം തേച്ച് പിടിപ്പിക്കുക. നല്ല രീതിയിൽ റിങ്കിൾസ് കുറയാനായിട്ടും അതുപോലെ തന്നെ കണ്ണിനടിയിലൊക്കെ നമുക്ക് തേക്കാം, ഒരു പ്രശ്നവുമില്ല. വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് തേച്ചാൽ മാത്രം മതി. ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, മുഖത്ത് മാത്രമല്ല കൈകളിലും കാലുകളിലും ഒക്കെ നിങ്ങൾക്ക് തേച്ച് പിടിപ്പിക്കാം. നമ്മുടെ ഈ ഒരു കോൺഫ്ലവറൊക്കെ സ്കിന്ന് ടൈറ്റ് ആകാനായിട്ടും റിങ്കിൾസ് കുറയാനായിട്ടും ഒക്കെ ഒത്തിരി നല്ലതാണ്. അതിലേക്കുള്ള സാധനങ്ങൾക്ക് വെച്ച് തന്നെയാണ് കെമിക്കൽ ക്രീമുകളും തയ്യാറാക്കുന്നത്. പക്ഷെ ആ ക്രീം തയ്യാറാക്കിയതിന് ശേഷം എന്താണ് അതിനകത്ത് കേടാകാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ, കെമിക്കൽസ് കുറച്ചും കൂടെ ആഡ് ചെയ്യും, കുറച്ചുകൂടെ എഫക്റ്റ് കിട്ടാൻ വേണ്ടി കെമിക്കൽസ് ആഡ് ചെയ്യും. അതാണ് കെമിക്കൽ ക്രീം എന്ന് ഞാൻ പറയുന്നത്. കാരണം ഇത് നാച്ചുറലാണ്, നമുക്ക് യാതൊരു കെമിക്കലും നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടുമ്പോഴത്തേനും ഇന്ന് കിട്ടിയാൽ നാളെ റിസൾട്ട് കിട്ടത്തില്ല. പക്ഷെ നമ്മൾ ഒരു മാസമൊക്കെ അടുപ്പിച്ച് ഇത് ഒരാഴ്ചയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല വ്യത്യാസം, നമ്മുടെ ഫേസിൽ ഒരു ടാനൊക്കെ മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റിങ്കിൾസൊക്കെ കുറഞ്ഞ് വരുന്നതായിട്ട്. നമ്മൾ വെളിച്ചെണ്ണ മസാജ് ചെയ്യുന്നില്ല, അപ്പോൾ ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയില്ലേ, അതുപോലൊക്കെ തന്നെ ഇതും ചെയ്യുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കഴുത്തിലും ചെയ്യാം, റിങ്കിൾസ് ഉള്ളിടത്തൊക്കെ തേക്കാം, കരിമങ്കല്ലും കരിവാളിപ്പും ഒക്കെ ഉള്ളിടത്തൊക്കെ തേക്കാം. അപ്പോൾ എന്നിട്ട് തേച്ചിട്ട് തന്നെ എടുക്കണം. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഞാൻ ഏത് ക്രീം തേച്ചാലും എന്താണ് ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് മസാജ് കൊടുക്കും. അപ്പം നമ്മുടെ ഈ ഒരു മോതിരവിരൽ വെച്ചിട്ട് കണ്ണിൻ്റെ ചുട്ടിനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നാലേ നമുക്ക് ആ ക്രീമൊക്കെ നമ്മുടെ ഫേസിലോട്ട് അബ്സോർബ് ആകുകയും നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കിട്ടുകയും ചെയ്യത്തുള്ളൂ. പിന്നെ അതുപോലെ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് മസാജ് കൊടുക്കാം. മസാജൊക്കെ ഞാൻ ഒത്തിരി കാണിച്ചിട്ടുള്ളതാണ്. ഒരു 5 മിനിറ്റ് നമുക്ക് മസാജ് കൊടുക്കാം കേട്ടോ. മസാജ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ക്രീമൊക്കെ പെട്ടെന്ന് തന്നെ മുഖത്തേക്ക് ഇറങ്ങും. പിന്നെ മുഖമെല്ലാം വൃത്തിയാക്കിന് ശേഷം മാത്രമേ ക്രീം ആപ്ലിക്കേഷൻ ചെയ്യാവുള്ളൂ. ഞാൻ ഓൾറെഡി ഫേസൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് തന്നെയാണ് വന്നത്. മുഖമെല്ലാം കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ ഞാൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ക്രീമുകളോ കാര്യമൊന്നും യൂസ് ചെയ്യാതെ തന്നെയാണ് ഞാൻ വന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടച്ചു മാറ്റുന്നത് കാണിക്കാത്തത്. നിങ്ങൾക്ക് മുഖത്തെല്ലാം ക്രീം എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ലെൻസ് ചെയ്ത് കളഞ്ഞിട്ട് വേണം നിങ്ങൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാൻ കേട്ടോ. അപ്പം നല്ല രീതിയിലൊരു മസാജ് കൊടുക്കുക. അപ്പം നല്ലൊരു തുടിപ്പും കാര്യങ്ങളും ഒക്കെ മസാജ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടി കിട്ടുകയും സ്കിന്ന് നല്ല ഗ്ലോ വരികയും ചുളിവുകൾ മാറി കിട്ടാനായിട്ടുമൊക്കെ മസാജ് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു മസാജ് നമുക്ക് കൊടുക്കാം. ഒരു 10 വട്ടമൊക്കെ ഈ ഒരു മസാജ് കൊടുക്കാം. അപ്പോൾ ചുളിവുകൾ മാറാനുള്ള ക്രീമൊക്കെ ഇട്ട് ക്രീമിടുമ്പോൾ നമ്മൾ ഇങ്ങനൊരു മസാജ് കൊടുക്കുക നല്ലതാണ്. ഒരുപാട് മസാജ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ നമുക്ക് ചെയ്യാം. കണ്ണിനെല്ലാം ചുളിവ് മാറാനായിട്ട് ഈ ഒരു ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിലുള്ള മസാജ് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു മസാജ് കൊടുക്കാം. പിന്നെ നമുക്ക് ഐബ്രോസ് ഒക്കെ ലിഫ്റ്റ് ചെയ്തുള്ള മസാജൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ അതൊക്കെ കൊടുക്കാൻ കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ 5 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്യുക. എന്നിട്ട് നമ്മൾ 5 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം എന്താണ് ഫേസിൽ തന്നെ ഇരിക്കുക, വെച്ചേക്കുക, ഫേസിൽ തന്നെ വെച്ചേക്കുക. ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുടച്ച് മാറ്റുകയോ കഴുകിക്കള ചെയ്യുക. അപ്പോൾ കഴുകിക്കളയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് ചെറു ചൂടുവെള്ളത്തിലാണ് കഴുകിക്കളേണ്ടത്. അപ്പോൾ ചെറു സാധാരണ ഞാനെല്ലാം തണുത്ത വെള്ളത്തിലാണ് കഴുകിക്കളേണ്ടതെന്നാണ് പറഞ്ഞത്, പക്ഷേ ഇത് നമ്മൾ ചെറു ചൂടുവെള്ളത്തിലാണ് കഴുകിക്കളയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരു 20-25 മിനിറ്റ് വരെ നമുക്ക് ഫേസിൽ ഇട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് ചെറുതൊക്കെ തൊട്ട് നോക്കിയാൽ ഒരു ചെറിയ ചൂടുണ്ട്, അത് മതി. ആ ഒരു ചൂടുവെള്ളത്തിൽ നമുക്ക് കഴുകിക്കളയാം, തണുത്ത വെള്ളത്തിലല്ല കഴുകേണ്ടത്. അപ്പോൾ തന്നെ നമ്മുടെ ചർമ്മം നന്നായിട്ട് വികസിക്കും, നല്ല രീതി റിങ്കിൾസൊക്കെ കുറയാനായിട്ട് ഒത്തിരി സഹായിക്കും. അതുപോലെ തന്നെ കറുത്ത പാടുകളും കരി
കരിമങ്കല്യവും പിന്നെ ഡാർക്ക് സ്പോട്ടും അതുപോലെ തന്നെ എന്താ പറയുക കരിവാളിപ്പും ഒക്കെ കളയാനായിട്ട് ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എപ്പം എന്ന് വിടാം, ഒരു കുഴപ്പവും ഇല്ല. അപ്പോൾ നിങ്ങൾ എന്താ സൗകര്യം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം നമ്മൾ ഇത് ആവശ്യത്തിനടുത്ത് മുഖത്തും കഴുത്തിൽ എപ്പോഴും ഫേസിൽ തേക്കുമ്പോൾ കഴുത്തിലൂടെ തേക്കണം, അത് മറക്കല്ലേ. അപ്പം കഴുത്തിലും തേച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് മസാജ് കൊടുക്കുക, അതിനുശേഷം 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയുക കിടക്കുന്നതിന് കുറച്ച് മുമ്പ്. പിന്നെ നിങ്ങൾക്ക് വേണേൽ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിലും കിടക്കാം, രാവിലെ കഴുകി കളഞ്ഞാൽ മതി, അങ്ങനെയും ചെയ്യാം. അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ റിസൾട്ട് കൂടും. പിന്നെ ഇങ്ങനെ തേച്ചിട്ട് കിടക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം മസ്റ്റായിട്ട്, എന്നിട്ടേ കിടക്കാവുള്ളൂ. അപ്പോൾ ഇത് ഡെയിലി യൂസ് ചെയ്യുക, ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസം വരും. നമ്മുടെ ഈ ഒരു വൈറ്റമിനി ക്യാപ്സുളൊക്കെ റിങ്കിൾസ് കുറയാനായിട്ടും ചർമ്മത്തിലെ കറുത്ത പാടും കലകളും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനും ഒക്കെ മാറിക്കിട്ടാനായിട്ട് നല്ലതാണ്. കോൺസ്ട്രാച്ച് നമ്മുടെ സ്കിന്നിനെ ടൈറ്റ് ആക്കാനായിട്ടും ചർമ്മകോശങ്ങളെ ടൈറ്റ് ആക്കാനായിട്ടും അതുപോലെ തന്നെ ഇലാസ്റ്റിക്കത നഷ്ടപ്പെടാതിരിക്കാനായിട്ടും റിങ്കിൾസ് കുറയാനായിട്ടും ഒക്കെ തന്നെ തക്കാളി നീര്, അതുപോലെ ടാൻ മാറാനായിട്ടും റിങ്കിൾസ് കുറയാനായിട്ടും ഒക്കെ തക്കാളി നീര് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ബീട്രൂട്ടിൻ്റെ ജ്യൂസും മുഖത്ത് ബ്രൈറ്റ്നസ് കൂട്ടാനായിട്ട് പിഗ്മെൻറ്റേഷനൊക്കെ മാറാനായിട്ടും ഒക്കെ നല്ലതാണ്. ബീട്രൂട്ട് പൗഡർ നിങ്ങൾ കേട്ടില്ലേ, ബീട്രൂട്ട് പൗഡറൊക്കെ ഇപ്പം വിപണിയിൽ ലഭ്യമാണ്. പായ്ക്കായിട്ട് ഇടാനായിട്ടുള്ള പൗഡറുകളും മസാജ് ക്രീമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ തന്നെ നാച്ചുറലുള്ള സാധനങ്ങൾ കൊണ്ട് മിക്സ് ചെയ്തിട്ട് അതിൽ കെമിക്കൽ യൂസ് ചെയ്ത് വരുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. നമ്മളിത് നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നു. നമ്മുടെ സാധനം എന്താണ്, കുറച്ച് ദിവസമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, 4-5 ദിവസം ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഉണ്ടാക്കി തേക്കണം. അപ്പം നമ്മുടെ ഒരു ചുളിവുകളൊക്കെ നമുക്ക് ഒരു ഏജ് ആയാലും നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. 10-60 വയസ്സായാലും നമുക്ക് എന്താ പറയുക ഒരുപാട് ചുളിവുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. ചുളിവുകൾ എന്തായാലും വരും, പ്രായമായിക്കഴിഞ്ഞാൽ ചുളിവുകൾ വരാതിരിക്കത്തില്ല. പക്ഷേ നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം നമ്മുടെ സൗന്ദര്യം നമുക്ക് സംരക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റും. മുടിയായാലും മുഖമായാലും കൈകാലുകളായാലും ശരീരം മൊത്തമായാലും ഒക്കെ നമ്മൾ കെയർ ചെയ്യുന്നോണ്ടിരിക്കും അല്ലേ. ഇല്ലെങ്കിൽ നമുക്ക് യാതൊരു റിസൾട്ടും കിട്ടത്തില്ല. വെറുതെ ഒന്നും ചെയ്യാതിരുന്നാലും അതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ മുഖത്ത് ആദ്യമേ തന്നെ കണ്ണിനടിയിലാണ് അറിയുന്നത്. അപ്പോൾ ഇതെല്ലാവരും ചെയ്തു പോകാൻ ശ്രമിക്കുക, നല്ല റിസൾട്ടാണ്. അപ്പം എല്ലാവരും ചെയ്തു പോകണം. അപ്പം ഞാനിപ്പോൾ ഇത് കഴുകി കളഞ്ഞൊന്നും കാണിക്കുന്നില്ല, നിങ്ങൾ ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ 20 മിനിറ്റ് കഴിയുമ്പോഴത്തേനും പിന്നെ സമയം നീണ്ടു പോകുമല്ലോ. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതും വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.